قرآن لوغتيلي ألبدن غريدة مهالبدا مغانو لأيتمم بدانة پتت كارنم هراغو هيدا ونیما لأيتا نادي غريدة أيتمم بدية بيدي پڑتتن يهگاند دائرتن قبضل پيكا پتت إكرا ينن آدت پردام پنج سوپتن غلما لوغتيلي نمم بل لبضل پيكا ميندي جبل أبوك بيسو پرمد تلل اتتند سنگن غريدة اوٹ قدندن تن مم بل وندن نا چين پريجد رايا تن بندو کلايا تن مترن غلايا എന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൊടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് സ്വർഗ്ഗത്തെക്കുറിച്ചായിരുന്നില്ല ഭീതിപ്പെടുത്തുന്ന നരകത്തെക്കുറിച്ചായിരുന്നില്ല നാളെ പാരവശ്യതയോടെ പരിശുദ്ധങ്ങൾ പരിഭ്രാന്തരായി നീന്തി പോകുന്ന മഹിഷറയെക്കുറിച്ചായിരുന്നില്ല ഏറ്റവും വലിയ നീതി തുലാസിനെക്കുറിച്ചായിരുന്നില്ല തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത് പലിശ വർജിക്കണമെന്നല്ല പറഞ്ഞത് ഈ പെണ്ണിനെ ജീവനോടെ കുടിച്ചു കൂടണമെന്നല്ല പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലെ മനുഷ്യത്വം എത്തിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്രീലമേതാണ് അശ്രീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്ത് മുഴുവനെ സിദ്ധിച്ചു പരിപാലിച്ചു പോകുന്ന ഈ ഭൂമിയെ സിദ്ധിച്ച ഈ സൂര്യനെ സിദ്ധിച്ച ഈ താരാപഥങ്ങളെ ഈ നെബൂലകളെ ഈ ഗാലക്സികളെ ഈ മിൽക്കകളെ ഈ തരംതല്ലി നടക്കുന്ന തിരമാലകളെ ആ തിരമാലകളുടെ ഉള്ളിലൂടെ പഠിച്ച് നീന്തി പോകുന്ന മലൽ മത്സ്യങ്ങളെ എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ ഈ വൃക്ഷതരുലതാദികളെ മുഴുവനെ പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായൊരു പടച്ചതമ്പുരാനുണ്ടെന്ന് എല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്ത് സിദ്ധിക്കപ്പെട്ടതല്ല ഈ പർവ്വതങ്ങളും ഈ ഗിരിസിംഹങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമായ വസ്തുക്കളും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകഘോഷദീവിയായ അമീബയടക്കമുള്ള എല്ലാ സർവതരാതരങ്ങളും ആ തരാതരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സിദ്ധിക്കപ്പെട്ടതല്ല وما بينهما رائدين الله ഏറ്റവും വലിയ കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ എല്ലാവരും അറിയേണ്ട സത്യം ഏതാണ് ഈ ആകാശവും ഈ ഭൂമിയും ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വതരാതരങ്ങളും അതിനെയൊന്നും ലായിരി ഒരു കരിതമാശയായി സിദ്ധിക്കപ്പെട്ടതല്ല അവരൊക്കെ ദിവസം കൊണ്ട് മുളച്ചു പൊന്തിയതല്ല ഈ സൂര്യനോട് മഹാവിസ്ഫോട സിദ്ധാന്തത്തിൽ ഉണ്ടായതല്ല ഈ സൂര്യൻ ആരും അറിയാതെ കിടക്കുടിച്ചതല്ല ഈ ചന്ദ്രൻ രാത്രി പോയ പാരും അറിയാതെ വന്നതല്ല ഇതിന്റെ എല്ലാ പുറകിലൊരു സിദ്ധാവുണ്ട് ആ സിദ്ധാവാണ് أن نتخذ له ولدا لاتخذناه من لدنا ولكلمة ما سيعي ستكنا من എല്ലാം ഞാനാണ് പഠിച്ചത് എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത് എല്ലാം എന്റെ കീഴിലാണ് ഞാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഞാനാണ് ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായതും നെഞ്ചിൻ്റെ ഉറപ്പിച്ചു വെച്ചതും കണ്ണിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ വന്നു പോയതും എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട് ഇതെല്ലാം എന്റേതാണ് എന്റേതാണ് ഞാൻ അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല അവനാണ് അവനാണ് അവനേകനാണ് അവൻ ജാതനല്ല അവൻ ഭൂജാതനല്ല അവൻ സമാനനല്ല അവൻ നിരാശ്രയനാണ് അവൻ പരാശ്രയനല്ല
ذلك تقدير العزيز الأليم ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് അത് രാവിലെ അരുണോദയത്തിന്റെ പുണ്യപ്രവാഹമായി നാളെ ഉദിക്കുന്നുണ്ട് ആർക്കും അതിന് ആയുസ് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത് അബൂബക്കറിനോട് ഉത്തമത്തിനോട് സൈമത്തിനോട് ഭ്രമണപഥത്തെ കുറിച്ച് വശംസു തദിരി ലി മുസ്തഖരില്ല ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന് ഒറ്റകമല്ലാണ് മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത അബൂജഹലിനോട് ബിഫോർ 1500 ഇയേഴ്സ് അഗോ 1500 വർഷം മുമ്പ് അബൂജഹലിനോട് ഖുർആൻ പറയുകയാണ് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന് പറയാൻ കഴിഞ്ഞ ഖുർആൻ അല്ലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണുള്ളത് ഏറ്റവും വലിയ അത്ഭുതം അബൂദഹലിനോട് ഖുർആൻ പറയുന്നത് ലാത്തയെയും ഉസ്സയെയും കുറിച്ചിട്ടല്ല 1500 വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിരിക്കണം ആദ്യം ചിലപ്പോൾ ദഹിക്കണമെന്നില്ല പക്ഷെ ഖുർആനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ് കാരണം നമ്മൾ ഈ കയറി ഉണ്ടംപൊരി തിന്നുന്ന ലാഘവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ 6666 ആയത്തുകൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹാഫിദ് അതിന് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ ഹാഫിദ് എത്ര വയസ്സ് 12 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകരഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം ഉണ്ടാക്കുള്ളത് രണ്ടര വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മന വർക്കലയിൽ സാമാന്യ ബുദ്ധി ഇല്ലാത്തൊരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് 10000 മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത അമ്മേ ഉപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ ബുദ്ധിമാന് സംഭവിച്ച 7 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലക്കത് ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ചൊരു ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല ബൈബിൾ മുഴുവനെ കാണാതെ പഠിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല പോപ്പിന് പോലും വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായിട്ട് അറിയില്ല ഇവിടുത്തെ 12 വയസ്സുകാരന് ഖുർആൻ മുഴുവനും കാണാതെ അറിയില്ല ഖുർആൻ ഒരു അമാനുഷികമാണ് എന്തുകൊണ്ട് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ അബൂജഹലിനോടാണ് പറയുന്നത് അബൂജഹലെ അന്ന് ഒട്ടകമല്ലാതെ വേറൊരു വാഹനത്തിന് അവർ കയറിയിട്ടില്ല ആയത്തിറങ്ങി വശംസ് തജിരീനി മുസ്തഖരില്ല ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട് അബൂജഹലിന് ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂജഹൽ എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം ദേടനയുടെ സീരിയൽ മാതിരി പെട്ടെന്ന് നിങ്ങളുടെ കരച്ചിൽ വരൂല്ല പച്ചപൊട്ടികൾ ഇങ്ങോട്ട് നോക്ക അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്താ എന്ന് കേട്ടത് എന്നെ കേട്ട് 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 ഖുർആൻ ഒന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറണം ഞാൻ അതാ പറയുക യഥാർത്ഥത്തിൽ ഖുർആനോ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധ യഥാർത്ഥത്തിൽ ഖുർആനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നൊരു ഗ്രന്ഥമല്ലതാണ് ഖുർആനിലെ 6666 ആയത്തുകളിൽ 1000 പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് അസ്ട്രോണമി ജോഗ്രഫി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എല്ലാം ഖുർആനിലുണ്ട് 1000 ആളുകൾ ശറഇന്റെ ഫിക്കിഹിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത് എന്നാൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ ഇത് എന്തിട്ട് മനുഷ്യന്മാരായി അള്ളാഹു തൗഫീഖ് നൽകട്ടെ 2 മണിക്കൂർ കൊണ്ട് ഖുർആനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക ലാസ്റ്റ് ഇൻഷാ നല്ല വാദം പറഞ്ഞ് അവസാന 10 സലാത്ത് ഒരു ദുആ നമുക്ക് പിരിയാം അള്ളാഹു തൗഫീഖ് നൽകുക ഇന്ന് ഈ നാടിന്റെ ആഘോഷമാണ് ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവേ ഇവരാണോ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകളെന്ന് വാനലോകത്തിന്റെ 10000 മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത് ഈ രാത്രി വെറും രാത്രിയല്ല LLB കോളേജിന് ബിരുദമെടുത്തവനെ നോക്കി മലക്കുകൾ ചിരിക്കില്ല പക്ഷേ 12 വയസ്സുകാരൻ മുതൽ 15 വയസ്സുകാരൻ നോക്കിയിട്ട് ഇന്ന് മലക്കുകൾ ചിരിക്കും കാരണം എന്താ വിഷയം വിട്ടുപോകണ്ട യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി
വന്നത് ശാസ്ത്രം പറയുന്ന ഖുർആന്റെ ലക്ഷ്യമേല്ല. നമ്മൾ എല്ലാവരും പറഞ്ഞത് എന്താ, ഖുർആൻ ശാസ്ത്രമാണ്. നമുക്കെന്ന ശാസ്ത്രം വിട്ട് അറിയത്തില്ലതാണ്. എന്നാൽ ഖുർആന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയലല്ല. എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർആനിൽ ഒരു ശൈലി കാണാം, ഇടയ്ക്ക് കയറിയിട്ട് മാറ്റും. എടാ ഇത് ഖുർആന്റെ ലക്ഷ്യമല്ല, എന്റെ ലക്ഷ്യം ഇതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരായത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും. ഓർത്തിക്കട്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഈ സൂര്യനതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്, പകുതിയായത്തിൽ നിർത്തിക്കളഞ്ഞ് ഇനിയില്ല. ഒരു ശാസ്ത്രം പറയാൻ പകുതിയായത്, എന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞ് നീ ചിന്തിക്കണ്ട, അത് ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന്. ഇത് ഏകനായ പ്രതാപവാനായ റബ്ബിന്റെ തീരുമാനമാണ്. ശാസ്ത്രം പറയല് ഖുർആന്റെ ലക്ഷ്യമല്ല, അള്ളാഹുവിനെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം, പടച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതോടെ നിർത്തി ഇനിയില്ല, ഇനിയില്ല. ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒന്ന് ഖുർആൻ ഒരു നോക്ക്, എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. ഇത് സർവ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ് ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം. ഇതാണ് ഈ ഭൂമി, ഈ പരന്നു കിടക്കുന്ന ഭൂമി, ഈ ഗോളാകൃതിയുള്ള ഭൂമി, അത് ഒരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല. ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല, ഇത് ജൈനന്, പാഴ്സിക്ക്, ക്രൈസ്തവന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, നിരർത്ഥകവാദിക്ക്, പദാർത്ഥവാദിക്ക്, ഏറ്റവും വലിയ ഭൗതികവാദിക്ക്, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാൻ അനുമാനമുള്ളതാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയെ പടക്കപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞിട്ടുള്ള പറയുകയാണ്, പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. ഈ സുന്ദരമായ നെൽക്കതിരുകൾ, ഈ സുന്ദരമായ പവിടങ്ങൾ, ഈ സുന്ദരമായ ഭൂമേതകങ്ങൾ, ഈ കാണുന്ന പടവർഗങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ഈ സുന്ദരമായ ധാന്യമണികൾ, അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ്. അതിന് നിങ്ങളുടെ മനം മയക്കരുത്. ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ ഖുർആൻ. പടച്ചറപ്പിന്റെ ഏതനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത്? എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ്. ശാസ്ത്രം പറയല് ലക്ഷ്യമല്ല, അള്ളാഹുവിനെ പറയലാണ് ലക്ഷ്യം. മറദ എത്രയാളുകൾ ഓടുന്ന സൂറത്താണിത്. രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട്, രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം. ഇന്നും കാസ്പിയൻ കടലും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം. രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത്, ആ സംഗമിക്കുന്ന സ്ഥാനത്ത് അള്ളാഹ് പറയുകയാണ്, ഈ 12 വയസ്സുകാരൻ കാണാതെ പഠിച്ചത് ഖത്തമോതുന്ന ഖുർആൻ മാത്രമല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാണ്. രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ, രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക, അവിടെയാണ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ആരാ ഓതി പറയുന്നത്. അത്ഭുതം ഇവിടെയല്ല, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം. സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് പവിഴമുത്തുക്കളുണ്ടെന്ന് ഓതി പറയുന്നതാരാ? ജീവിതത്തിൽ ഇതേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, ഇതേവരെ ഒരു കപ്പലിൽ കയറി സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത്. രണ്ട് കടലുകൾ ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉണ്ട് എന്ന് ഓതി പറയുന്ന ആൾ ജീവിതത്തിൽ ഇന്നേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത്? എന്റെ പൊന്നു മോനെ, നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടൽ കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കഥ കിടക്കാൻ കൂടി കിടക്കൂടി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ, താരാപഥം പറഞ്ഞ, ഗാലക്സി പറഞ്ഞ, പ്രകാശ വർഷം പറഞ്ഞ, ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കൊടച്ചതിനുള്ള സാധനം ഉണ്ടല്ലോ, ബസ്മതി അരി, ബിരിയാണി അരി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നല്ല സുഗന്ധമുള്ള സുന്ദരമായ ധാന്യ പതുക്കൽ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ? ബസ്മതി അരിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. മസാല ഇടാതെ വേവിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള നല്ല മണമുള്ള ധാന്യ പദാർത്ഥങ്ങളെ നിങ്ങൾക്ക് തന്നത് ഞാനല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ. വൽഹബ്ബു സൂറത്തുൽ റഹ്മാൻ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ളത്? നീ ഓതുന്നത് ഇതാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിൽ നിന്ന് പരിചയപ്പെടുന്നത്. വെറുതെ മസാല ഇടാതെ വേവിച്ചാൽ തന്നെ അതിന് പണമുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂലിയാക്കുട്ടത്തിന് മയ്യത്തിന്റെ ചുവട്ടിലിരുന്ന് ഓതിയിട്ട് കൈമടക്ക് മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത്. എന്തുകൊണ്ട്? ലോകത്ത് രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അതോ അത് തന്നെ പറയണോ? പഴയ കഥ പറയണോ? മോനെ, രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഇപ്പൊ യഹിയ ഖാൻ സാഹിബ് മരിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വിടാം, കഴിയില്ലേ? പക്ഷേ അവരാദ്യം തിരഞ്ഞെടുത്തത് ഏതാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്ത് രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആനെ നിന്ന് മാറ്റി. നമ്മുടെ ആഗ്രഹം എന്താ? എന്റെ മോൻ യു കെയിൽ പോയി പഠിക്കണം, MBBS എടുത്തിട്ട് വരണം, പിന്നെ ഞാൻ ആരായി? യു കെയിൽ പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി മനി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനവൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കൂ, ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ. ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും രണ്ട് പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനവൂരോ കാണാൻ പറ്റില്ല. അത് ഒന്ന്, യു കെയിൽ പഠിക്കാൻ അവസരം, അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ച യു കെയില് സർവടത്തിന പോസ്റ്റ്. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം മോൻ യു കെയിലാവണം. അവൻ യു കെ ജിയിൽ തന്നെ അവന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ യു കെയിൽ പോകണം. രണ്ട് പരസ്യം, ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം, പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം, മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ചത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട്? എന്തുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം എന്ന് ലോകത്തുണ്ട്? ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം, മറ്റൊന്ന് പഠിക്കുന്ന ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഖുർആന്റെ വിദ്യാഭ്യാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ, നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകും? നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ്. യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം, യൂറോപ്പ് അള്ളാനെ മറപ്പിച്ചു കളയും. യൂറോപ്പ് അള്ളാനെ, അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ല. ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, രാമു കാര്യാട്ട്. രാമു കാര്യാട്ടിന് അറിഞ്ഞൂടെ? രാമു കാര്യാട്ടിന് അറിഞ്ഞൂടെ? അവിടെ ചായക്കടത്തിന് രാമു അല്ലേ? രാമു കാര്യാട്ടി ചെമ്മീന്റെ സംവിധായകനാണ്. ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു. ഞാൻ സിനിമ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ വായനയുടെ ലോകം വിശാലമാണ്. ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ്. രാമു കാര്യാട്ടി ചെമ്മീന്റെ സംവിധായകനാണ്. അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ സാഹിബിന്റെ അതിഥിയായിട്ട് പോയി. യൂറോപ്പിനെ മനസ്സിക്കിരുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി, രക്ഷകർത്താക്കളും ലണ്ടനിൽ പോയി സാഹിബിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി, മദാമയും സാഹിബും കൂടി തീ കാഞ്ഞു, വിറക് തീ കത്തിച്ചു കുളിരി മാറാൻ. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ സാഹിബ് മദാമ സാഹിബിനോട് പറഞ്ഞു, സാഹിബേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു തണുപ്പ് പറഞ്ഞു. അപ്പൊ സാഹിബ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, രാമു മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇതാണ് യൂറോപ്പ്.
ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്ന എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക. അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല, അടുത്തിരുന്ന് അയലോക്കം കാരണം പറ്റുമെന്ന് നീ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇതാണ് യൂറോപ്പ്, ഇതാണ് യൂറോപ്പ്. നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ വീടിന്റെ വാതിലി വന്നത്. മെസ്സി അറിഞ്ഞൂടെ, മെസ്സി അർജന്റീനയും ബ്രസീല, മെസ്സി ലയണൽ മെസ്സി അർജന്റീനയും ബ്രസീല. നിങ്ങളെല്ലാം മുത്തക്കികളാണല്ലോ പടച്ചവമ്പുരാന്. ഒരാൾക്ക് മെസ്സി അർജന്റീന എന്നാ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. മെസ്സി അർജന്റീനയോ ബ്രസീലോ എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. മെസ്സി ആരാ? പച്ച വ്യഭിചാരി. എന്നോട് ഒരു വിഷമം വിഷമം നിങ്ങൾക്ക് തോന്നരുത്. ലയണൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റു, തോറ്റതിന് അന്തം വിട്ട തോക്കൽ തോറ്റു എതിരില്ലാത്ത നാല് ഗോളിന്. തോറ്റ പരാജയ ഭീതി മാറ്റാൻ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസത്തെ വീക്കം ആകസിന്റെ ഒരു ഫോട്ടോ വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന നാല് ഗോളിന് തോറ്റുകിടഞ്ഞപ്പോ ആ പരാജയത്തിന്റെ നിരാശ മാറ്റാൻ അലക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹവായിലേക്ക് വ്യഭിചാരത്തിന് പോയ ആളാണ് ലയണൽ മെസ്സി. ആ വ്യഭിചാരത്തിന് പോകുന്ന സമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് സാധാരണ വ്യഭിചരിക്കുന്ന ആരും അറിയാതെയാ. വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോ പത്രക്കാരൻ മുമ്പിൽ കാമുകിയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. കാരണം യൂറോപ്പിലെ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അള്ളാഹുന്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നട്ടപ്പെട്ടു പോയി. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാതിലന്നൂർ, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന, ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും, ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കൊക്കെ കഴിയില്ല. ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ? യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12 മാലങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്നുണ്ട്. അത് വായിച്ചാൽ യൂറോപ്പിലെ വ്യഭിചാരി നന്നാവുകയില്ല, യൂറോപ്പിലെ പലിശക്കാരൻ നന്നാവുകയില്ല. പക്ഷേ ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ വ്യഭിചാരിയെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ കിടക്കി ചെന്നിട്ട് അവനെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവീക ദർശനത്തിന്റെ ഓ മഹാത്ഭുതം എന്നത്, ഓ മഹാത്ഭുതം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, യകേ തീ കീ ഗരെ ഗരെ ആകര ഹലീമ, മേരാ ഗര മേ ഖൈറുൽ വറാ ഗയാ മദീനയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുലയൂട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സൈദിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ഞു പൈതലിന്റെ കാലുകളാണോ ചവിട്ടപ്പെട്ടത്, ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് വെട്ടിപ്പോയ ആടിന്റെ അകറ്റിൽ പോലും പാല് നിറകടിച്ചത്, സാന്നിധ്യം കൊണ്ട് പറക്കത്തിന്റെ നാമമേ, ആനന്ദത്തിന്റെ തീർത്ഥമേ, ആദർശത്തിന്റെ മുത്ത്, കരളിന്റെ രാജാവേ നബിയുനാ കുറവുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ റസൂൽ മക്കം പത്ത് കഴിഞ്ഞിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാൽ എന്ന മനുഷ്യനുണ്ടായിരുന്നു.
അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്, പതിനായിരക്കണക്കിന് അനുയായികൾ ഓടി പിടിച്ച ആളുമായി മുഹമ്മദിന് കാവലാണ്. കൈവാളയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ കാത്തിരിക്കുകയാ. കൈവാളയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ കടന്നു വന്ന് കൈവാളയത്തിന്റെ മത്താഫിലെ വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കൈവാളയത്തെ തവാഫ് ചെയ്ത് കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്കു വേണ്ടി സായാമത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഫുദാലയുടെ തൊട്ടുമുമ്പിൽ എത്തുമ്പോ ആരുമറിയാതെ മാംചാര പാദ പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുദാല തന്റെ വാളിൽ വലിച്ചൂരി അള്ളാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൻ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാടൻ മുഖത്തോട്ട് നോക്കുമ്പോ ഫുദാല കിടുങ്ങി മറച്ചു പോയി, കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളറങ്ങുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോൾ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തവള പ്രകാശം കണ്ട് വിസ്മയിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുദാല ഞെട്ടിത്തെറിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുദാല രണ്ടാമത് ഊരി പിടിച്ച വാളുമായി ഇറങ്ങേണ്ട താമസം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ ഒളിവ് കാണുമ്പോ ഫുദാല ഞെട്ടിത്തെറിക്കൊന്നു, വാളിരിക്കുന്ന കൈമറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, അഞ്ച് ആറ് ഏഴാമത്തെ തവാഫ് ാണ് ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. ഏഴാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ്. തവാഫ് പൂർത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരി വകിതാബിൻ മസ്തൂർ ഫീറക്കിൻ മനുഷ്യൂർ ുംബിയുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ പറക്കുകയാണ് ഫുദാല. ഫുദാലക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികൾ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാൻ വന്നത്, രാഷ്ട്രപിതാവിനെ വധിക്കാം എന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുവെച്ചോ. ഫുദാല കിടന്ന് വിറക്കാൻ തുടങ്ങി. ഫുദാലയുടെ നാവ് വെട്ടിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുദാല അറഫ്തുക, നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുദാല. ഒന്നാമത്തെ തവാഫിന് മത്താഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഫുദാല ഞാൻ കണ്ടു. ഫുദാല നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുദാല. പക്ഷേ ഫുദാല ആരും നിന്നെ കണ്ടിട്ടില്ല, ഓടി രക്ഷപ്പെട്ടോ ഫുദാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാന്ദ്രതയുടെ സാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുദാല ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല, ഓടി രക്ഷപ്പെട്ടോ ഫുദാല. നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുദാല എന്ന അക്രമി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയെ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്.
അങ്ങയുടെ ചാരത്തേക്ക് ഞാൻ അമ്മ നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്നെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുദാല പൊട്ടിക്കരയാടുള്ള ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിൽ നിറച്ചു നിന്നത്? ഫുദാല നീ എത്ര ചമ്മാരിയാണ് ഫുദാല! തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാന ഫുദാല വീട്ടിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഫുദാല വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുദാലയെ കാത്ത് നാട്ടിലെ വേശപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിയൊരുകി ആ നാട്ടിലെ വേശപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുദാല വരിക ഫുദാല, നിനക്ക് വേണ്ടി എന്റെ കിടപ്പറഞ്ഞ മാറ്റി വെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഫുദാല എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ഓ ഫുദാല എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടും മണിക്കൂർ പോലുമായിട്ടില്ല. ആ വേശപ്പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസലം ദുബൈന യദയിൽ മുസ്തഫ ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുദാല. ആ ഫുദാല പറഞ്ഞ്, ഇല്ല 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 ഇല്ല, അസലം ദുബൈന യദയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. മുസ്ലിമായിട്ട് ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല, ഫുദാല നിനക്ക് ഇനി കിട്ടില്ല, ഫുദാല ഇനി വിഭജിക്കില്ല, ഫുദാല ഇനി വെട്ടിക്കില്ല. അസ്ലമ ഫുദാല യൂറോപ്പിലെ പച്ചവ്യഭിചാരിയെ മനസ്സാന്തരം ഉണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കടിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കടിയില്ല, യുദ്ധയുഗോള റൊമാൻറ്റിക് ഭാവനയ്ക്ക് കടിയില്ല, ഹെലൻഗസറിന്റെ നോവലിന് കടിയില്ല. പക്ഷേ പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന്റെ അത്ഭുതം നടത്തിയത് ഒരു പച്ചവ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് ഞാൻ മനഃപാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഏഴാൻ ആകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറന്നു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ കണ്ടു കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്തിന് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഗ്രിയ കാലഘട്ടത്തിൽ മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിൽ ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും വ്യത്തീനീങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാലാ ചന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാരിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ? ആയത്ത് കേറി അത്ഭുതമായി, പിന്നെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന നാം പഠിപ്പിക്കുന്ന നമ്മൾ ഈ ഖുർആനിൽ കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനാക്കി തരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആന്റെ ആയത്തിറങ്ങി പ്രജ്ഞ പറഞ്ഞ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാൻ ആയിട്ട് പറയാം, ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിന്. ജുബൈർ ഇബ്നു മുത്തിയ ക്രൈസ്തവ പാതിരിയാണ്, ജുബൈർ ഇബ്നു മുത്തിയ ക്രൈസ്തവ പാതിരിയാണ്. അയാൾ മക്കയിലോട്ട് വന്നപ്പോ കൈവാലയത്തിന്റെ മത്താഫിനെ നിന്ന് ടബൂലഖിനെ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തിയേ, കൈവാലയത്തിന്റെ മത്താഫിനൂടെ പോകരുത്, അവിടെ ഇരുന്ന് മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്, അത് കേട്ടാൽ പിടച്ചു പോകും. ജുബൈർ ഇബ്നു മുത്തിയേ, ജുബൈർ ഇബ്നു മുത്തിയേ പഞ്ഞിയെടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് തന്റെ വിരലുകള് ചെവിയിലോട്ട് കുത്തി
കയറ്റി ഖുർആൻ എന്നത് കേട്ടാലേ പിടച്ചു പോവുകയുള്ളൂ. ജുബൈർ ഇബ്നു മുസ്ലിം എന്ന ക്രൈസ്തവ പാതിരി തന്റെ വിരൽ ചെവിയിൽ കുത്തിക്കയറ്റിയിട്ട് കൽവാലയത്തിന്റെ മത്താഫിലൂടെ പോകുമ്പോഴാണ് കൽവാലയത്തിന്റെ മത്താഫിൽ ഖുർആൻ ഓതുന്നത് വത്തൂരി കിതാബിൻ മസ്തൂർ ركب منشور والبيت المعمور آخرية سبب فاضي لبن الثاني عينو عيال أولي لوتو قرآن غيري فوقعت بين يدي المصطفى أبو جهل نوكي نلقمو ورد آية كتبو الله عند رسول الله قال كليك بينو جبير بن مطيم يترى يترى مهار بودن يترى يترى مهار بودن يترى بيليك هدر بوب غيان علي رضي الله عنه ഭഗവാന് പെട്ട ജഹ്ഫർ ബിൻ അബി താലിബിന്റെ മുമ്പ് നജാഷിയുടെ മുമ്പിൽ വന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞില്ല മുഅ്മിനീങ്ങളെ ഈ മുഹമ്മദും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളി പറയുന്നവരാണ് മതപ്രമാണങ്ങളെ തള്ളി പറയുന്നവരാണ് ഇവിടെ ഇവിടെ നിന്ന് നാടുകളെത്രമെന്ന് നജാഷിയോട് പറഞ്ഞപ്പോ നജാഷി ചോദിച്ചില്ലേ ജഹ്ഫർ ബിൻ അബി താലിബിനോട് നിങ്ങളുടെ മുഹമ്മദ് എന്താ പറയുന്നത് ഞങ്ങളുടെ റസൂലുള്ളാഹി ഖുർആൻ ഞങ്ങൾ ഓതി തരാറുണ്ട് നജാഷി എന്ന ക്രൈസ്തവ പാതിരി ചോദിച്ചു എന്നാൽ ആ ഖുർആനിൽ നിന്ന് ഒരല്പം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ നജാഷി എന്ന ക്രൈസ്തവ രാവിന്റെ രാജസദസ്സിൽ പതിനായിരക്കണക്കിന് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുമ്പ് ജഹ്ഫർ ബിൻ അബി താലിബ് ഓതാണ്ടുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الصواد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء حفيا قال ربي إني مهن الظلم مني واشتعل الرأس شيبا നജാഷി എന്ന ക്രൈസ്തവ പാതിരി കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകി ചാടി എഴുന്നേറ്റ് ഇത് കേട്ട ക്രൈസ്തവ പണ്ഡിതന്മാര് പൊട്ടിക്കരഞ്ഞു പോയി. അവര് പറഞ്ഞു അതെ അതെ ഇത് മറിയമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ഇത് ഞങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ് ഇത് ഖുർആനാണ് ഖുർആനാണ് ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ് ജൈഫറെ നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്നവരുണ്ട് ക്രൈസ്തവ പുരോഹിതന്റെ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കല്ലിന്റെ ഇടഭിത്തിയിലേക്ക് തുളച്ചിറങ്ങി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പെങ്ങളെ 7 മുതൽ 9.5 വരെ ലോകത്തുള്ള സർവാവാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 1 കോടി രൂപ കിട്ടിയാൽ അരക്കിനി പോട്ട് വസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുന്ന ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഒരു കാലഘട്ടത്തിന് മഗരിബിന്റെ വാങ്ക കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൂടുന്നു പൊട്ട ഇടം വരം രണ്ട് ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട് പോയി ഖുർആൻ ഓതുന്ന സദസ് നമുക്ക് അന്യമായി പോയി. നജാഷിയുടെ ക്രൈസ്തവ പുരോഹിതന്റെ നെഞ്ചിലിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞു നജാഷി ഖുർആൻ കരയാനുള്ളതാണ് കേട്ടിട്ട് കരയണം. 1994 എനിക്ക് ദാറുൽ ദൈബന്തിൽ സനദ് സമ്മേളനം നടന്നു. മിസ്സിസ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയ മിസ്സിസ് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ലോക പ്രശസ്ത ഖുർആൻ വിദഗ്ധൻ ഷെയ്ഖ് ബാസിത്ത് ഖിറാഅത്ത് നടത്തി. ആ ഖുർആൻ കേട്ടപ്പോ ഇന്ദിരാഗാന്ധി പൊട്ടിക്കരഞ്ഞുപോയി. ഖുർആന്റെ അർത്ഥമറിയാത്ത ഇന്ദിരാഗാന്ധി, മുസ്ലിം അല്ലാത്ത ഇന്ദിരാഗാന്ധി അവിടെ ഇരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് അവർ അവസാനം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഖുർആന്റെ കോപ്പി വാങ്ങിച്ചിട്ടാണ് പോയത്. നമ്മളോ? നമ്മൾ ഖുർആന്റെ ആളുകളാണ്, നമ്മൾ മുസ്ലിങ്ങളാ. നമുക്ക് ആകെ ഉള്ളത് എന്താ? നമുക്ക് ഈ അസലില്ലാത്ത സാധനം കൊണ്ട് നടക്കാനല്ലാതെ നമുക്ക് ഇന്നേവരും പറഞ്ഞത് നമുക്ക് ഖുർആനൊന്നും വേണ്ട, നമുക്ക് അസലില്ലാത്ത സാധനം മതി. ഈ ആലുകയിൽ അസലില്ലാത്ത രണ്ട് സാധനം കിട്ടും, ഒന്ന് പുകയില്ലാത്ത അടുപ്പും പിന്നെ ഒരു അസലില്ലാത്ത തരീക്കത്ത്. രണ്ട് ആലുകയിലെ സംഭാവന അവിടെ പൊതുവെ അസലില്ല, കാരണം അടുപ്പിന് പുക ഉണ്ടാവലാണ് അസല്. അപ്പൊ പുകയില്ലെങ്കിൽ അപ്പൊ അത് ഖിലാഫുൽ അസലാണ്. നമുക്ക് ഈ അസലില്ലാത്തത് മതി എന്റെ പൊന്ന സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾ തമ്മിലടിക്കാനും പള്ളി പൊട്ടിക്കാനും നടക്കുക, എനിക്കൊന്നിനോടുമില്ല. ഈ ഖുർആന്റെ പുറകെ നിങ്ങൾ നടക്കുക, ഈ ഖുർആന്റെ വെളിച്ചത്തിൽ പിടിക്കുക. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ കബറിലും സ്വർഗത്തിലും സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം ദുനിയാവിലല്ല, സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. ഇരുന്നാ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇരിക്കോ ഞാൻ എന്റെ അനാരോഗ്യം മറന്ന് പ്രസംഗിക്കാണ്, കാരണം എനിക്കത്ര സന്തോഷമുള്ളത് കൊണ്ട് അനാ ചുമച്ചിട്ടൊന്നും വകവെക്കാതെ ഞാൻ പോവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്ന് നെഞ്ചിലിറങ്ങി ഒരു ഖുർആനിക സമൂഹം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപങ്ങളെ, ഈ ഖുർആൻ പഠിക്കാൻ നമുക്ക് അറബ്
പകുതി പോലും അറിഞ്ഞുകൂടാ പറയാം. ഗൾഫിൽ പോകാനോ അറബി പഠിച്ചു, ഖുർആൻ ഓതാൻ അറബി ഇന്നേ വരെ പഠിച്ചിട്ടില്ല. ഗൾഫിൽ പോകാൻ അറബി കുത്തിയിരുന്ന് പഠിച്ചത്ര ആളുകളുണ്ട്. അവിടെ പോയി മുറി അറബിയൊക്കെ ആദ്യമായിട്ട് പയ്യോ ഗൾഫിൽ പോയി അറബി ഒന്ന് സാധനം ചോദിച്ചു കംറിയൽ അമറിയൽ. അപ്പൊ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ സാധാരണ കടയിൽ ചോദിച്ചിട്ട് വില എത്ര 750 രൂപ അവസാനം എത്ര വയ്ക്കുന്നു, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല അവസാനം എത്ര വയ്ക്കുന്നു. അതേപോലെ അറബികൾക്ക് ഒരു ചോദ്യമുണ്ട് കംറിയൽ അറബറിയൽ ആഹ്ലക്കല അവസാനം. പയ്യൻ പോയിരുന്നു മലയാളി അത് അറബി ചെറുക്കം വന്നു എത്രയാൽ കംറിയാൽ അറബറിയാൽ മലയാളി പയ്യനോട് ചോദിച്ചു ആഹ്ലക്കലാം ലാ ഇലാഹ ഇല്ലല്ലാ. അവൻ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആകെ അവൻ അറിയാവുന്ന അറബിയാണ് ആഹ്ലക്കലാം ലാ ഇലാഹ ഇല്ലല്ലാ. മോനെ പഠിക്കും സഹോദരിമാരെ പഠിക്കും, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് കഴിയും. അതുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ എൻമകനേതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിനി ഒന്ന് വേണം നിന്നുടെ ഭാഷ ഭാഷാവിരുന്നുകാരി ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയേണമെങ്കിൽ സഭാഷകന് വക്രത്തിൽ നിന്നു പഠിക്കണം. ഔക്കമാക്കാനുള്ളൂ ഏത് മന്ത്രവും ഏത് വേദവും പറയല്ലേ, ഏതൊരു മന്ത്രവും ഏത് വേദവും അവന്റെ ഹൃദയത്തിൽ പഠിക്കണമെങ്കിൽ അവനവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പഠിച്ചിട്ട് ഓരോ ഹൃദയത്തിൽ ഇറങ്ങൂല, അത് അറബിയിൽ അതേ സ്ഥിരതയോടെ തജ്വീദോടെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം. എന്ത് വിടണം, എന്ത് വിടണം, മത്സരം വിടണം. ഞാൻ ഏത് വലിയ രാജാവാണെങ്കിലും ഈ മത്സരം വിട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഖുർആൻ ഒരു സൂറത്തല്ല, സൂറത്തിന്റെ പേര് ഉറുമ്പെന്ന്. സൂറത്തിന്റെ പേര്, സൂറത്തിന്റെ പേര് ഉറുമ്പ്. സൂറത്ത് സൂറത്തിൽ നമ്പല്. ശരി, ഞാൻ സമയമൊന്നും അധികം ഇല്ല. സൂറത്തിന്റെ ഉള്ളിൽ ഒന്ന് രണ്ട് കാര്യം പറയാം, ബാക്കി ഇൻഷാല്ലാ ഞാൻ പറഞ്ഞല്ലോ ഒരു അഭ്യുദയ അംശമായിട്ട് ഞാൻ ഉണ്ടാവും, അപ്പൊ നമുക്ക് പിന്നീട് പറയാം. സൂറത്തിൽ നമ്പല് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൗരയുടെ മിൽക്കി വേ 10,000 കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ നിസ്സാരക്കാരനായ ഉറുമ്പിന്റെ പേര്, കാണാൻ പോലും കഴിയാത്ത ഉറുമ്പ്, സൂറത്തിൽ നംല് ഉറുമ്പിന്റെ പേര് ഖുർആനിൽ കൊടുത്തു. ഉറുമ്പിനെന്ത് കാര്യം, ഉറുമ്പിനെ കണ്ട് പഠിക്കണം മനുഷ്യൻ. നീ ആരടാ, എന്താ നീ ആരടാ, നിങ്ങളെല്ലാം കേട്ടോ, എന്താ നീ ആരടാ, ഉറുമ്പിനെ കണ്ട് പഠിക്കും. നമുക്ക് മത്സരം ഞാനാണ് അധികാരി, എനിക്കപ്പുറത്തോട്ട് പിന്നെ ലോകമില്ല. എടാ നീ ആരെ കണ്ടിട്ടടാ, കരയിൽ നിന്ന് വ്യതിചരിച്ചിട്ട് കൊതു നിരാതെ കടലിൽ കടന്ന് വ്യതിചരിച്ച ആളാ ഫിറഓൻ. ആ ഫിറഓൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ മരുന്ന് കിടത്തുന്നത് ആരാ ഫിറഓൻ, കരയിൽ നിന്ന് വ്യതിചരിച്ചിട്ട് കൊതു നിരാതെ കടലിൽ കടന്ന് വ്യതിചരിച്ച ആളാ ഫിറഓൻ. മൂസാ നബി പറഞ്ഞു ചെയ്യരുതേ, അള്ളാഹ് വെല്ലുവിളിച്ച ഫിറഓൻ എവിടെ പോയി, ആ ഫിറഓൻ എവിടെ പോയി, ആ ഫിറഓൻ പോയി. നമ്മുടെ അഹങ്കാരം മാത്രം മനസ്സിന്ന് മറ്റാ മതി. എവിടെ പോയി, ഫിറഓൻ ആരാണ് മൂസാ നബി ചോദിച്ചു. അപ്പൊ മൂസാ നബി പറഞ്ഞു അല്ലദീ അൻസല മിന സമാഇ മാഅ, ആകാശത്തു നിന്ന് മഴ പെയ്പ്പിക്കുന്നവന എന്റെ അല്ലാഹ്. എന്നാൽ അള്ളാഹ്ക്കും മേലെ ഞാനാ, കാരണം എന്താ, മഴ പെയ്പ്പിക്കണമെങ്കിൽ നിന്റെ അള്ളാഹ്ക്ക് ഭൂമി വേണ്ടേ, ഭൂമി അല്ലല്ലോ. നിങ്ങൾ മനസ്സിലെ കൽബിനെ കേട്ടു സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ഖുർആൻ അത് മാറ്റാനാവും. ഈ ഭാവം ഞാൻ ആരാ, ഞാൻ നീ ആരടാ, കീടമേ പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ടോന്ന് വിട്ടാൽ ചത്ത ചരമല്ല പൊട്ട പറ നിന്റെ ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ടെന്നില്ല, ഈ പാട്ട് കേട്ടിട്ടില്ല. ഞാൻ കേട്ടിയ പെണ്ണിനെ പോയി ചന്തം കുറവാണ് കേട്ടിട്ടില്ലല്ലോ. അത് സുക്കുനായതല്ല കാത്തു കസറാണ് വഴി പറയാൻ പറ്റുന്ന പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറവാന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും മനുഷ്യരുടെ മുമ്പിൽ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, മോനെ പഠിക്കണം. ഇതെന്താ, ഇത് ഖുർആനാ, ഇത് ഖുർആനാണിത്. ഖുർആൻ ഷുജായി മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് വഫാത്തായി കിടപ്പുണ്ട് ഇപ്പോഴും മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞാൽ എടാ പൊട്ട നീ ആരടാ, പൊട്ട നീ മുന്തുള്ളി പിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം. പഴയ ഉമ്മമാര് പാടി പിടിച്ചിട്ടുണ്ട്, പഴയ ഉമ്മമാരുണ്ടോ അവിടെ,
സഫലമാല എന്ന് പറയുന്നത് സഫലമാല എവിടെ മാല പോകാൻ എവിടെ മാല പോകാൻ മാല ഉദയം പോയില്ലേ എവിടെ മാല അത് ഇതാണ് മാല പണ്ടത്തെ ഉണ്ണമാര് പാടും ഇപ്പെട്ടുമാര് 98 വയസ്സായി രണ്ട് സീസിംഗ് നടക്കാനുണ്ട് എന്നാലും ഉമ്മമാർക്കത് അറിഞ്ഞുകൂടാ പഴയ എന്റെ ഉമ്മ ഇത് പാടി തന്നത് കേട്ടാ ഞാൻ പഠിച്ചു എന്താ ഇത് ഖുർആനാണ് ഖുർആനാണ് എടാ പൊട്ട നീ എന്ത് കണ്ടിട്ടടാ അഹങ്കരിക്കണ നീ ആരടാ പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം ചുമ പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു പൊട്ട എടാ നീ ഉമ്മാടെ ഗർഭ ഉമ്മ വാപ്പാടെ ആര് തൊടാനറയ്ക്കുന്ന കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിന്നെ സിട്ടിച്ചതല്ലടാ മനുഷ്യ ഇപ്പൊ നിന്നെ സിട്ടിച്ചിട്ട് നീ ഇപ്പൊ ആരാ നെഞ്ചും വിരിച്ചിട്ട് അങ്ങനെ നടക്ക ഇപ്പൊ നീ ആരാ മോനെ പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട കുറെ കാഷ്ടവൻ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ് ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നീ ആരാ കുറെ കാഷ്ടവൻ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് കാന പീന സോന അഗ്ന തീർന്നു വിഷയം തീർന്നു എന്നിട്ട് ഇങ്ങനെ നടക്ക ഞാൻ ആരാ ഞാൻ ആരാ ദുനിയാവിൽ ആർക്കും സുൽത്താനാവും ദുനിയാവിലെ സുൽത്താൻ ആരാവാത്ത ആഹ്ലാദത്തിന്റെ സുൽത്താനാവാന്റെ പ്രശ്നം